സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെയും പകർച്ചപ്പനി ബാധിതരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതിനിടയിലാണ് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ജപ്പാൻ ജ്വരവും സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ചേവറമ്പലം സ്വദേശിയായ 4 വയസ്സുകാരനാണ് ആ രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. കോഴിക്കോട് ചേവരമ്പലം സ്വദേശിയായ 4 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ഇക്കഴിഞ്ഞ 15-നാണ് കടുത്ത പനിയും തലവേദനയും കഴുത്തുവേദനയുമായി കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് നടത്തിയ CSF പരിശോധനയിലാണ് വ്യാഴാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തുടർ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ക്യൂലക്സ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ജപ്പാൻ ജ്വരം പടർത്തുന്നത്. പന്നികൾ, ദേശാടന പക്ഷികൾ എന്നിവയുടെ രക്തം കുടിക്കുന്ന ഇത്തരം കൊതുകുകൾ യാദൃശ്ചികമായി മനുഷ്യനെ കടിക്കുമ്പോഴാണ് മനുഷ്യരിൽ ജപ്പാൻ ജ്വരം ഉണ്ടാകുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ജപ്പാൻ ജ്വരം പകരില്ല. രോഗവ്യാപനം തടയുന്നതിനായി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയും കൊതുകുകടി ഏൽക്കാതിരിക്കാനായി കൊതുകുവലകൾ, ലേപനങ്ങൾ, കൊതുകുതിരികൾ, ശരീരം മൂടുന്ന നീളൻ വസ്ത്രങ്ങൾ എന്നിവയും ഉപയോഗിക്കണം. അതേസമയം കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് 13,93,429 പേർക്ക് പകർച്ചപ്പനി ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ മാസം 4 മരണവും രേഖപ്പെടുത്തി. ഈ വർഷം ഇതുവരെ 3,571 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ ആകെ 13 പേർ മരിച്ചു. എലിപ്പനി ബാധിച്ച് 30 മരണവും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. H1N1 രോഗം ബാധിച്ച് ഈ വർഷം 21 പേരാണ് മരിച്ചത്. പേ വിഷബാധയെ തുടർന്ന് 7 മരണങ്ങളും രേഖപ്പെടുത്തി. ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ച് 4 പേരാണ് മരിച്ചത്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് 1 മരണവും ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ച് 1 ആളും മരിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് പനി ബാധിതർ ഏറെയും. ആരോഗ്യവകുപ്പ് പ്രവർത്തകരുടെ സ്ക്വാഡ് തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും സജീവമാണ്. പനി ബാധിതരുടെ കേന്ദ്രങ്ങളിലെ വീടുകളിലെ കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിച്ചു. ഇതിനെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.